നമസ്കാരം. കരുതൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്ത. എഫ് സി ഡി പിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന ഇ ഓട്ടോ പദ്ധതിയുടെ ഉദ്ഘാടനവും ആദ്യ ഓട്ടോ വിതരണവും നടത്തി ബഹുമാനപ്പെട്ട കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഓട്ടോ നൽകുന്നത് വഴി എഫ് സി ഡി പി സ്ത്രീ ശാക്തീകരണത്തിന് ഒരു പുതിയ മാനം നൽകുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേയർ പറഞ്ഞു. ഇലക്ട്രിക് ഓട്ടോ നൽകുക എന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയത്തെ അനുമോദിച്ചുകൊണ്ട് ചടങ്ങിൽ ആർഡിഒ എ കെ ദിലു സംസാരിച്ചു. കൊല്ലം രൂപതയുടെ വികാരി ജനറൽ റെവറൻ മോൺസി ജോൺ വിൻസൺ മച്ചാഡോയും പദ്ധതിക്ക് ആശംസകൾ അറിയിച്ചു. എഫ് സി ഡി പി ചെയർപേഴ്സൺ ഡോക്ടർ സന്ധ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫാദർ ജോബി സെബാസ്റ്റ്യൻ, തോപ്പിൽ ഇടവക വികാരി ഫാദർ സ്റ്റീഫൻ, മഹീന്ദ്ര മോട്ടോമൊബൈൽസിനെ പ്രതിനിധീകരിച്ച് ഏഷ്യൻ മോട്ടോഴ്സ് മാനേജിംഗ് പാർട്ണർ ഷിബു എന്നിവരും പങ്കെടുത്തു. ഈ വർഷം തന്നെ 10 ഓട്ടോകൾ കൂടി നൽകുന്നതാണെന്നും ഫാദർ ജോബി സെബാസ്റ്റ്യൻ പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമാകുന്ന സ്ത്രീകൾക്ക് ആദ്യത്തെ ഒരു വർഷത്തെ സമ്പാദ്യത്തിൽ നിന്നും 6,250 രൂപ പ്രതിമാസം സംഘടനയ്ക്ക് നൽകുകയും അതുപയോഗിച്ച് വീണ്ടും കൂടുതൽ സ്ത്രീകൾക്ക് ഇ ഓട്ടോ നൽകുകയും ചെയ്യും. അങ്ങനെ സ്ത്രീകളുടെ പങ്കാളിത്തത്തോടെ വരും വർഷങ്ങളിൽ 32 ഓട്ടോകൾ വരെ നൽകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിനു ശേഷം ഡിസ്കൗണ്ടോടെ ഈ ഓട്ടോകൾ സ്ത്രീകളുടെ പേരിലേക്ക് നൽകുന്നു. നിലവിൽ ബാംഗ്ലൂർ മഹീന്ദ്ര മോട്ടോഴ്സുമായി സഹകരിച്ച് ട്രിയോ വാഹനങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ശ്രീകലാ ഡ്രൈവിംഗ് സ്കൂൾ ആശ്രമവുമായി ചേർന്ന് എഫ് സി ഡി പി സ്ത്രീകൾക്ക് ഓട്ടോറിക്ഷ പരിശീലനം നൽകുന്നത്. ഡോൺ ബോസ്കോ ബാംഗ്ലൂരുമായി സഹകരിച്ച് ആവിഷ്കരിക്കുന്ന പദ്ധതി വരും വർഷങ്ങളിൽ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്.